അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. ലൂക്കായുടെ സുവിശേഷം 24:15. കൂടെയാവുക എന്നത് ഏറെ അനുഗ്രഹമായ ഒരു കാര്യമാണ്. നമുക്കൊരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും ചില നേരങ്ങളിൽ ചിലര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിലെന്ന്. ഇവിടെ ശിഷ്യന്മാർ ഒളിച്ചോടുകയാണ്. അത് മനസ്സിലായിട്ടും ഉദ്ധിതൻ അവരെ ഒരു വാക്കുകൊണ്ടുപോലും കളിയാക്കുകയോ മുറിപ്പെടുത്തുകയോ വെല്ലുവിളിക്കുകയോ ചെയ്യുന്നില്ല. കൂടെ നടക്കുകയാണ് ഒരു തണല് പോലെ. നമ്മിൽ നിന്നുമൊക്കെ ഒളിച്ചോടുന്നവരെ തിരികെ കൊണ്ടുവരുവാനായിട്ട് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, കൂടെ നടക്കുക. ഇന്ന് ക്രിസ്തു സന്നിധിയിൽ നിന്നും തിരികെ പോകുന്ന ഒളിച്ചോടുന്ന ധാരാളം പേരുണ്ട്. അവരെയൊക്കെ തിരികെ കൊണ്ടുവരണമെങ്കിൽ നീ മറ്റൊരു ക്രിസ്തുവായി അവരുടെ കൂടെ നടക്കണം. ആരെങ്കിലുമൊക്കെ ക്രിസ്തുവിലേക്ക് തിരിച്ചു വരുന്നില്ല എങ്കിൽ അതിന് കാരണം നീ ക്രിസ്തുവായി അവരുടെ കൂടെ നടക്കാത്തത് കൊണ്ടുമാണ്. ദൈവം നമ്മുടെ കൂടെ തന്നെയാണ്. ഏദൻ തോട്ടം മുതൽ ദൈവം മനുഷ്യന്റെ കൂടെ നടക്കുന്നുണ്ട്. കൂടെ നടന്നുകൊണ്ടാണ് അവൻ സ്വർഗത്തിലേക്ക് വിട പറയുന്നതും. ഇന്നും അവൻ നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്താലാണ് ഒരാളുടെ കൂടെ നടക്കുവാനായിട്ട് സാധ്യമാവുക? ഒരാൾ തന്റെ വേഗതയും ലക്ഷ്യങ്ങളും രീതികളും ഒക്കെ ഉപേക്ഷിച്ചാൽ മാത്രമേ മറ്റൊരാളുടെ കൂടെ നടക്കുവാനാവൂ. കൂടെ നടക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ ശബ്ദത്തിന് കാതോർക്കുവാനും പ്രവചനങ്ങളെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ഒക്കെ നമ്മെ പഠിപ്പിച്ചിട്ട് സ്വയം അപ്പമായി പരിശുദ്ധ കുർബാനയായിട്ട് മാറി ക്രിസ്തുവിനെ അനുദിന കുർബാനയിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം ഏറ്റവും നന്മയുടേതാകുവാനും ഉദ്ധിതനായ മിശിഹായുടെ വലിയ കൃപാവരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.